ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, അതെ, നമ്മുടെ കൊറോണ വൈറസിന്റെ അപ്ഡേറ്റ് ആണ് കാനഡയില്. അപ്പൊ അത് മാത്രല്ല, നമ്മുടെ ഒരു ഹെൽത്ത് കാർഡ് എടുക്കണേന്റെ എങ്ങനെയാന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കോടെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്തേക്ക് പോയപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും എന്താ പറയാ, നമ്മൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ കാനഡയിൽ വരണ ആൾക്കാർക്കാണെങ്കിലും അതൊരു ഈസി ടാസ്ക് ആയിരിക്കും. അതെ, അവേർ ആയിട്ടിരിക്കും, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതെ, അപ്പൊ ഇന്നത്തെ എന്താ പറയാ, നമ്മുടെ കൊറോണ വൈറസ് അത് ഭയങ്കര ഭീകരമായിക്കൊണ്ടിരിക്കുന്നതാണ്. നാട്ടിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നല്ല ഭീകരമായിക്കൊണ്ടിരിക്കുന്നതാണ്. പ്ലസ് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ലാസ്റ്റ് അപ്ഡേറ്റ് തന്നത 23rd. അപ്പൊ അന്നത്തെ ഒരു കേസ് അനുസരിച്ചിട്ട് 1417 സംതിങ് ഉണ്ടായിരുന്നു കേസുകൾ ടോട്ടൽ കാനഡയിൽ, മൊത്തത്തിൽ കാനഡയിൽ. പക്ഷേ ഇന്നത്തെ ആ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ, ഒരു എത്ര രണ്ടാഴ്ച ആയിട്ടില്ല, എന്നാലും ആ ഒരു രണ്ടാഴ്ച കൊണ്ട് ആ ഒരു വ്യത്യാസം വന്നത്, ഇപ്പോഴത്തെ ടോട്ടൽ കേസ് 15512 കേസുകളാണ് ടോട്ടല്. അന്ന് 23 മരണം 28 മരണം എന്ന് ഉണ്ടായിട്ടുള്ള ടോട്ടൽ കാനഡയിൽ. പക്ഷെ ഇന്നത് 280 മരണമായി. അപ്പൊ എന്താ പറയാ, ശരിക്കും സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യനേക്കാളും വളരെ അധികം കൂടുതലാണ്. നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, അത്രയും എന്താ പറയാ, പോപ്പുലേഷൻ ഉണ്ടായിട്ട് കൂടിയും എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ഇത്രയും കേസുകൾ ഇല്ല എന്നതാണ് അതിന്റെ ഒരു നല്ലൊരു വാർത്ത എന്ന് പറയുന്നത്. എടുത്ത കാരണം കേസ് കുറവാണ്. പക്ഷെ കാനഡയിൽ അങ്ങനത്തെ ഒരു ലോക്ക്ഡൌൺ ഇതുവരെ വന്നിട്ടില്ല. അവര് ലോക്ക്ഡൌണിനെ കുറിച്ച് ഇതുവരെ സംസാരിക്കണില്ല. അത് എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദിവസവും ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒണ്ടാരിയോ 400 കേസ് കൂടി. ഇന്നത്തെ കേസ് 400. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ, ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഏകദേശം 300-400 ആ റേഞ്ചിലാണ് എല്ലാ ദിവസവും പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത കേസുകൾ പുതിയതായിട്ട് അവര് ടെസ്റ്റ് കൺഫേംഡ് ആവണതാണ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതിങ്ങനെ കൂടി. ഇപ്പൊ എന്റെ ജോലിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ 1 ആഴ്ച മാത്രമേ ഷട്ട്ഡൗൺ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 1 ആഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ആ 1 ആഴ്ച കംപ്ലീറ്റ് ആയി. പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയത് എന്ന് പറയണത്, ഇന്നലെ മീറ്റിംഗ് ഉണ്ടായി മാനേജറായിട്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞത്, മാനേജറും എല്ലാവരും പറയണത് ഇത് തന്നെയാണ്, ജോലിക്ക് പോണത് റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ടൈം, മിക്കവാറും ഒരു 2 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. പ്ലസ് ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ US. അപ്പൊ US ഇപ്പൊ ഇന്നത്തെ ഒരു കൗണ്ട് അനുസരിച്ചിട്ട് 327,000 സംതിങ് ആയിട്ടുണ്ട് ടോട്ടൽ കേസുകൾ. അപ്പൊ അത് കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ബാധിച്ചത് കൊണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തേക്കുവാണ് പ്ലാന്റുകൾ. അപ്പൊ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല. അപ്പൊ എന്താ പറയാ, എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ സ്വാതിക്ക് ജോലി ഉണ്ടോ? ഇവിടെ കമ്പനി എനിക്ക് തോന്നണില്ല അവര് പൂട്ടു എന്നുള്ളത്. മരണം വരെ ഞങ്ങൾ മരണം വരെ. അപ്പൊ ഞങ്ങളുടെ പൂട്ടാനുള്ള ഒരു ഇതും കാണില്ല. എല്ലാ ദിവസവും വന്നിട്ട് ഇതേപോലെ അപ്ഡേറ്റുകൾ തരണ്ട്. പിന്നെ ഇനി നാളെ മൺഡേ മുതല് എന്താ പറയാ, ദിവസം 2 തവണ നേഴ്സ് വന്നിട്ട് നമുക്ക് പനിയുണ്ടോ അല്ലെങ്കിൽ ചൂട് കൂടുതലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ദിവസത്തിൽ 2 തവണ ടെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് അവരെ പറഞ്ഞുവിടും. ആ ഒരു ഇതിലാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ എന്താ പറയാ, വരുന്നടുത്ത് വെച്ച് കാണാന്നല്ല. പെട്ടെന്ന് എനിക്കും ജോലി നിർത്തി വീട്ടിലിരിക്കാൻ അങ്ങനെ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇനിയിപ്പൊ EA വരണം, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എന്ത് കിട്ടും, എത്ര കിട്ടും, അവർക്ക് പറയുന്നുണ്ട് 10 ദിവസത്തിനുള്ളിൽ കിട്ടും. ഇപ്പൊ ഇന്നലെ ട്രൂഡോ ഒരു അപ്ഡേറ്റ് ഇട്ടു, 3-5 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകും മണി എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും നമുക്ക് അറിയത്തില്ല, നമുക്ക് എന്താ പറയാ, മണി വരും എന്നുള്ള കാര്യം അറിയത്തില്ല. വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിപ്പോ സ്വാധീനോട് പറയാം നീ ബെനിഫിറ്റിന് അപ്ലൈ ചെയ്തോ വീട്ടിൽ തന്നെ ചെയ്തോ എന്ന് പറയാം. അപ്പൊ ഞാനിപ്പോ വേറൊരു കേസ് പറയാം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ സ്വാധീയുടെ കമ്പനി ആയിരുന്നു പൂട്ടിയതെങ്കിൽ, ഇപ്പൊ എന്റെ പോലെ സ്വാധീന കമ്പനി ആയിരുന്നു പൂട്ടിയതെങ്കിൽ, ഞാനും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ജോലിക്ക് എനിക്ക് പോകേണ്ടി വന്നാല്, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിത ചെലവെല്ലാം നടന്നുകൊണ്ട്. ഈവൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലും പ്ലസ് അത് റെന്റിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും എടുത്ത് അത് തീർന്നു പോകുക. അത് പോണ വഴി പറയാൻ പറ്റില്ല, അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതാണ് സംഭവം. പിന്നെ എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മേടിക്കേണ്ട അവസ്ഥയാണ്.
വേറൊന്നുമല്ല, പിന്നീട് അത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട്. കാരണം ഇവിടെ എന്തായാലും കേസസ് കുറയണില്ല, കൂടണേ ഉള്ളൂ എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിക്കാം, മനസ്സിലായില്ലേ? ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഒരു ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം. ഷോപ്പിന്റെ ഒക്കെ അവേഴ്സ് ഒക്കെ കുറച്ച്, പണ്ടൊക്കെ 12 മണിക്കൂർ ഉണ്ടായിരുന്നതും 12 മണി വരെ ഉണ്ടായിരുന്നതും ഒക്കെ ആയാലും ഇപ്പൊ അധികമില്ല, മാക്സിമം 10 മണി വരെ ഉള്ളൂ. 24 hours ഉണ്ടായിരുന്ന ഫ്രഷ് കോപ്പ് 8 to 8 ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ലിമിറ്റഡ് ആയിട്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ കുറയണമില്ല, ഒന്നുമില്ല. ഇപ്പോഴും പുറത്തിറങ്ങിയ ആൾക്കാർ ഭയങ്കര കൂളായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. സത്യമായിട്ടും ഞാൻ ഇവിടെ ജോലിക്കായിട്ട് തിരിച്ചു വരണ നേരത്ത് വാൾമാർട്ടിന്റെ അടുത്ത് കൂടിയാണ് വരണത്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ വാൾമാർട്ട്, അപ്പൊ ഈ വാൾമാർട്ടിന്റെ പാർക്കിംഗിൽ ലിറ്ററലി ഫുള്ളായിരുന്നു, ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഞാനത് കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടക്കണ നേരത്തും ഇത്രയും പാർക്കിംഗ് ഫുള്ള്, എന്താ പറയാ, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ശരിക്കും ആൾക്കാർ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ആ ഒരു സംഭവം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, പ്രതീക്ഷിക്കുന്നു എല്ലാം നേരായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ, കേസുകൾ കുറയണമില്ല, എന്താ പറയുക, അതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എന്താ പറയാ, ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, നമ്മൾ ഇച്ചിരി കെയർ എടുക്കുക. പുറത്തു പോയി കഴിഞ്ഞാൽ ഇതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക. ജോലിക്ക് പോയിട്ട് വരുമ്പോഴായാലും കുളിച്ചിട്ടോ അങ്ങോട്ട് കയറാറുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നല്ല രീതിക്ക് ആവുമെന്ന് വിചാരിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ബെനഫിറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ട്രൂഡോ പറഞ്ഞത് ബൈ വീക്ക്ലി $900 ആണ് കൊടുക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം മാറി. ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ, ഞാനത് പറഞ്ഞേൽപ്പിച്ചുതരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയത് വന്നേക്കണത് കാനഡ എമർജൻസി റെസ്പോൺസ് ബെനിഫിറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ ആഴ്ചയും നമുക്കൊരു $500 വെച്ച് അക്കൗണ്ടിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നാണ് പറയണത് ഗവൺമെൻറ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഫോൺ വഴി അപ്ലൈ ചെയ്യാം. പക്ഷേ ഫോൺ വഴി അപ്ലൈ ചെയ്യണത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഓൺലൈൻ ട്രൈ ചെയ്യുക. ഇത് തുടങ്ങണത് നാളെ April 6th. നാളെ വെച്ചാൽ ഇവിടുത്തെ നാളെയാണ്, ഞങ്ങളിപ്പോൾ April 5th. അപ്പോൾ April 6th തുടങ്ങുന്നത്. അപ്പോൾ April 6th തൊട്ട് നമുക്ക് 9th വരെയും അവർ സർട്ടെയിൻ എന്ന് വെച്ചാൽ ആൾക്കാരുടെ അപ്ലിക്കേഷൻ ഇത് ബൾക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയുക, ബെർത്ത് മന്ത് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. ഇപ്പോൾ ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള ആൾക്കാർ ജനിച്ച ആൾക്കാരാണെങ്കിൽ ഈ April 6th അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്പോൾ ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ അതിൻ്റെ ഇടയിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ April 9th അപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പിന്നീട് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യുക. പക്ഷെ എന്നാലും അവർ അങ്ങനെ ചെയ്തേക്കണം. ഇപ്പം ഇവരൊരു ഗുണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കമ്പനി സ്റ്റോപ്പായത് March 20th. അപ്പോൾ അവർ ഇത് ബാക്ക് ഡേറ്റ് ചെയ്തിട്ട് March 15th തൊട്ട് ഏതൊക്കെ കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ആൾക്കാർ വർക്ക് നിർത്തിയിട്ടുണ്ടോ ഈ ഒരു വൈറസിൻ്റെ കാരണം കൊണ്ട്, അപ്പോൾ March 15th തൊട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഡേറ്റ് തൊട്ട് അവർക്ക് കാശ് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഇതെല്ലാം കിട്ടുമ്പോൾ അറിയാം. ഡൗട്ട് ഉണ്ടായിരിക്കും ഈ 2000 അല്ലെങ്കിൽ വീക്ക്ലി 500 എന്ന് പറയുമ്പോൾ മന്ത്ലി 2000. ഈ 2000 എന്ന് പറഞ്ഞത് എല്ലാ പേരായിട്ട് കൂടുതലുള്ള ആൾക്കാർക്കും പേരായിട്ട് കുറവുള്ള ആൾക്കാർക്കും ഈ 2000 ഉണ്ടെങ്കിലും. പിന്നെ ഞാനിപ്പോ കേട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റുഡൻസിനും ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അത് കൺഫേം ആയിട്ട് എനിക്ക് പറയാൻ എനിക്ക് പറ്റണില്ല, കാരണം ഞാനത് കേൾക്കണേ ഉള്ളൂ, നമുക്കത് അറിയത്തില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. അപ്പം ഞാനത് കൂടുതലായിട്ട് ഞാൻ വീഡിയോയിൽ കമൻസിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇടാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ പറയുക, പിന്നെ പ്ലസ് മോർഗേജിൻ്റെ പേയ്മെൻറ്റ്സ്, നമ്മുടെ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളും പിന്നെ വീടിൻ്റെ ലോണും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഡിലേ ചെയ്യാം. അങ്ങനെയുള്ളൊരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക, ഡിലേ ചെയ്യാനും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബാങ്കിൽ വിളിക്കണം, ബാങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. എന്താ പറയുക, ഇപ്പോഴത്തെ നോർമൽ വെയിറ്റിംഗ് പീരീഡ് അനുസരിച്ച് അവർ പറയുന്നത് 2 മണിക്കൂറൊക്കെ നമ്മൾ ഹോൾഡിൽ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനത്തേക്ക് അവസ്ഥയൊക്കെയാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വേറെ ഒന്നുമില്ല, കാരണം ആർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മിക്ക ആൾക്കാരും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ ഈ സർവീസുകൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഇങ്ങനത്തെ ഫോണിങ് സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേശം ഡൗൺ ആണ്.
അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഈവൻ നമ്മളൊരു കോഫി മേടിക്കാൻ പോകുമ്പോൾ പോലും ക്യാഷ് അവർ അക്സെപ്റ്റ് ചെയ്യണില്ല. ക്യാഷും കോയിൻസ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യണില്ല. അവര് കാർഡ് വെച്ച് നമുക്ക് ടാപ്പ് ചെയ്യാം എന്നുള്ളൊരു സംഭവം ഉണ്ട്. കാർഡ് ജസ്റ്റ് മെഷീനും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയിരുന്നു എടുത്തോളും. അപ്പൊ മാക്സിമം $100 വരെ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് മാത്രം അവർ ചെയ്യാനുള്ളത്. അപ്പൊ ഈ ടച്ച് ചെയ്യാത്ത രീതിയിലുള്ളത്. പിന്നെ ഈവൻ ഡെലിവറി വരെയും, ഇപ്പൊ ഫുഡ് ഡെലിവറി, ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് ഡെലിവറി വരെയും ടച്ച് ലെസ് ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ലെസ് ഡെലിവറി എന്ന് പറയുന്ന, അപ്പൊ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു മൂവ്മെന്റ് ആണ്. പിന്നെന്താ പറയാ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അതെ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡിലോട്ട് കിടക്കാം. അപ്പൊ ഹെൽത്ത് കാർഡിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ സംശയം ഉണ്ടാവും, നമ്മുടെ ഈ ഒരു വൈറസിന്റെ സമയത്ത് ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാണ്, നമുക്കൊരു ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ കാനഡയിൽ, എന്താ പറയാ, കാനഡയിൽ നമ്മൾ താമസിക്കുന്ന നേരത്ത് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാശാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് ഈ COVID-19 അല്ലെങ്കിൽ ഈ എന്താ കൊറോണ വൈറസ് ഇതിൻ്റെ സംഭവങ്ങൾ തീരണത് വരെയും ഈ വൈറസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചിലവുകളെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കും. അത് ആരായാലും എന്നാണ് ഗവൺമെൻറ് പറയണത്. നമുക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ പോലും, അതെ, ഇതാണ് ഗവൺമെന്റ് പറയണത്. പിന്നെ ഇപ്പൊ സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ സ്റ്റുഡൻസിന് ഹെൽത്ത് കാർഡ് എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അത് കവർ ചെയ്യണത് നമ്മുടെ കോളേജിൽ നിന്നാണ്. ഇപ്പൊ എനിക്കായാലും, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഹെൽത്ത് കാർഡ് ഇല്ല, പക്ഷെ എൻ്റെ കോളേജ് ID കാർഡ് ഉപയോഗിച്ച് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. കാരണം ക്ലെയിം ആയിക്കോളും, എൻ്റെ കോളേജ് വഴി ക്ലെയിം ആയിക്കോളും. അപ്പൊ അവർക്കും എല്ലാവർക്കും കവേർഡ് ആണ് എന്നുള്ള സംഭവമാണ് ഞാനിപ്പോ കേൾക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു നല്ലൊരു സംഭവമാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശും തരം ചിലവാകത്തില്ല. പക്ഷെ എന്നാലും ഇതവര് പറയണത് ജസ്റ്റ് ഈ വൈറസിന് വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? ഈ വൈറസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചിലവുകളാണ് കവർ ചെയ്യാൻ പോണത്. പക്ഷെ അതല്ലാത്ത വേറെ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവ്. അപ്പൊ ഇത് ചിലവാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് ഹെൽത്ത് കാർഡ്. അതിപ്പോൾ ഞങ്ങൾ ഒണ്ടാരിയലായതുകൊണ്ട് ഒഹിപ്പ് എന്നാണ് അതിനെ പറയുന്നത്. ഒണ്ടാരിയ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, അതാണ് പറയണത്. അപ്പൊ ഈ ഒഹിപ്പ് എടുക്കാനുള്ള സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ എന്താ പറയാ, ശരിക്കും അതിന്റെ റൂൾ എന്ന് പറയുന്നത് നമുക്കൊരു ജോലി വേണം. ഓക്കെ, അപ്പൊ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്ത് കാർഡ് എടുക്കാൻ പറ്റൂ. അതെ, അപ്പൊ നമ്മുടെ ഈ പഠിത്തത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞ്, നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞ് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഈ 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് നിങ്ങളൊരു ജോലിക്ക് കയറി, ജോലിക്ക് കയറി ഒരു 3 മാസത്തെ പ്രൊബേഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എലിജിബിൾ ആവും. മനസ്സിലായില്ല? അപ്പൊ ജോലിക്ക് കയറി 6 മാസം അല്ലേ? ആ, നേരത്തെ ഞാൻ ചെയ്തിരുന്നപ്പോ 3 മാസം വരുന്നു, ഇപ്പൊ 6 മാസം. ഓക്കെ, അപ്പൊ 6 മാസത്തെ ആ ഒരു ഗ്യാപ്പ് വേണം. എന്ന് വെച്ചാൽ ജോലി കിട്ടിയിട്ട് 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയം മൊത്തം നിങ്ങൾ എന്തിനും കവേർഡാണ്, എല്ലാ സാധനത്തിനും കവേർഡാണ്. അപ്പൊ ഇതാണ് അവരുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാതി ഞാനും കൂടി, ഇപ്പൊ എനിക്ക് ഹെൽത്ത് കാർഡ് കിട്ടി, കാരണം എനിക്ക് PR കിട്ടി കഴിഞ്ഞപ്പോ PR-ന് ഹെൽത്ത് കാർഡ് ജസ്റ്റ് എന്താ പറയുക, ജസ്റ്റ് എന്റെ PR-ന്റെ പേപ്പർ കാണിച്ചു, എല്ലാ ഹെൽത്ത് കാർഡ് എനിക്ക് കിട്ടി. വേറെ എനിക്ക് ഡോക്യുമെന്റ്സ് ഒന്നും കാണിക്കേണ്ടി വന്നില്ല. പിന്നെ പാസ്പോർട്ട് കാണിക്കണം. ജോലി ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല, അവർക്ക് ഗവൺമെന്റ് എന്തായാലും ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് അർഷയ്ക്കും കിട്ടിയല്ലേ, അർഷ ഹെൽത്ത് കാർഡ് ജോബ് ഇല്ലാത്തവർക്ക്, പെർമിറ്റ് ഉള്ളവർക്കാണ് ഈ പ്രശ്നം. ജോബ് ഇല്ലെങ്കിൽ ഹെൽത്ത് കാർഡ് ഞാനിപ്പോ ഒരു പേപ്പർ കാണിച്ചു തരാം. ആ പേപ്പർ എന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ ഞാൻ കാണിച്ചു തരാം. അതിന്റെ അകത്ത് നമ്മുടെ ഈ എന്താ സർവീസ് ഉണ്ടായിരുന്നു, അവര് നമുക്ക് തന്ന പേപ്പറാണ്. അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പേപ്പർ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, അത് കണ്ടു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഞങ്ങളിപ്പോ സ്വാതിക്ക് വേണ്ടിട്ട് ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ സ്വാതിക്ക് ഇപ്പൊ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്ത് കിട്ടി. അപ്പൊ ആ റിന്യൂ ചെയ്ത വർക്ക് പെർമിറ്റില് എന്താ പറയാ, ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി എന്തായാലും ചെല്ലണം. ചെന്ന് കഴിഞ്ഞ ഇപ്പൊ ഒരു 3-ാമത്തെ പ്രാവശ്യം നമ്മളിപ്പോ തിരിച്ചു വരണത്, 4-ാമത്തെ പ്രാവശ്യം തിരിച്ചു വരണത്. അവര് പറഞ്ഞത് എനിക്ക് എംപ്ലോയ്മെന്റ് ലെറ്റർ തന്നേല്
ഞാൻ പെർമനന്റ് ആണ് എന്നൊരിതില്ല. പെർമനന്റ് അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു ഫ്യൂച്ചർ ഡേറ്റ്, അതായത് ഇനി ഒരു 6 മാസത്തേക്ക് ഞാൻ ആ കമ്പനിയിൽ കാണും എന്നൊരു ഡേറ്റ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പെർമനന്റ് ആണ് അവിടെ, ഞാൻ ഇത്ര മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യണതാണ്. പക്ഷെ ആ അവര് തന്നേക്കണ എംപ്ലോയ്മെന്റ് ലെറ്ററിൽ ഫുൾ ടൈമിൽ എഴുതിയിട്ടുള്ളൂ, അത് പോരാ, ഒന്നുമില്ലെങ്കിൽ പെർമനന്റ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ എന്റെ പുതിയ വർക്ക് പെർമിറ്റില് അടുത്ത വർഷം ഫെബ്രുവരി വരെ ഉണ്ട്, ആ ഡേറ്റ് വരെ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് ഒരു ഡേറ്റ് കൊടുക്കുക. എന്നാലും മാത്രമേ അവർക്ക് എനിക്ക് ഒഹിപ്പ് തരാൻ പറ്റുള്ളൂ. ഇത് പണ്ട് ഞാൻ ജോലിക്ക് കയറിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന നേരത്ത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ ജോലിയുടെ ലെറ്ററിൽ ജസ്റ്റ് ഫുൾ ടൈം എംപ്ലോയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പെർമനന്റ് ആണോ അല്ലെങ്കിൽ എന്ന് വരെ ഉണ്ട് എന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവര് റൂള് മാറ്റി, ഇപ്പൊ അവര് പറയണത് എന്ത് ഫുൾ ടൈം ആണെന്ന് കാണണം, ഫുൾ ടൈം ആണെന്നും കാണണം, പ്ലസ് പെർമനന്റ് ആണെന്നും കാണണം. 6 മന്ത്സ് അല്ലെങ്കിൽ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് 6 മന്ത്സും കൂടി വർക്ക് ചെയ്യും എന്നും കാണണം, അല്ലെങ്കിൽ പെർമനന്റ് എന്ന് കാണണം എന്നാണ് അവര് പറയുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങള് തിരിച്ചു പോരേണ്ടി വന്നു. മുമ്പത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്രസ് പ്രൂഫ്, കാരണം ഇവളുടെ പേരിൽ ഇവക്ക് ഇപ്പൊ ലൈസൻസ് കിട്ടി, ജീവൻ ലൈസൻസ് കിട്ടി. അപ്പൊ ഈ ലൈസൻസിന്റെ ഇത് കാണിക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലൈസൻസിന്റെ പേപ്പർ അല്ല, ലൈസൻസിന്റെ കാർഡ് നമുക്ക് പോസ്റ്റിൽ, ബൈ പോസ്റ്റ് നമുക്ക് കിട്ടുമ്പോ അതിന്റെ അർത്ഥം നമ്മൾ ആ അഡ്രസ്സ് തന്നെ താമസിക്കണതാണ്. അപ്പൊ അത് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചു. പക്ഷെ എന്നാലും അതിന്റെ ഇടയ്ക്ക് ഈ ലെറ്ററിന്റെ പ്രശ്നം കൂടി വന്നു. അതിപ്പോ നമ്മള് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പേടിയായിട്ടാണ്. കാരണം ഇവര് പറയണുണ്ട് എല്ലാം കവർ ചെയ്യുമെന്ന് പറയണ്ട, എന്നാലും ഇവര് പേടി. അപ്പൊ അതുകൊണ്ട് പോയി. പക്ഷെ എന്നാലും ഇനിയിപ്പോ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കമ്പനി അവര് വേറെ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് പോയി നോക്കണം, അപ്പൊ എന്തായാലും കിട്ടും, അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ, അതാണ്. അപ്പൊ ഈ ഹെൽത്ത് കാർഡിന്റെ സംഭവം ഇതൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചല്ലേ ചോദിച്ചാൽ മതി, കമന്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ഇട്ടോളാം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങള്. എന്താ പറയാ, ശരിക്കും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും അത്രേ പറയാനുള്ളൂ. നിങ്ങള് നല്ല സീരിയസ് ആയിട്ട് തന്നെ കാണുക, തമാശയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, ഏ നമുക്കൊന്നും വരില്ല എന്ന് കാഷ്വൽ ആയിട്ട് ചിന്തിക്കാതെ ഇത്തിരിയോടെ സീരിയസ് ആയിട്ട് കാണാം. അവിടെ ഉള്ളവരൊക്കെ, അതായത് കേരളത്തിലുള്ളവര് എവിടത്തേക്കാളും സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നതും എന്താ പറയാ അപ്രോച്ച് ചെയ്യണതും ഒക്കെ. ഗവൺമെന്റ് നമുക്ക് അതിനുള്ള സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാനഡയിലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലോക്ക്ഡൌണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇത് കുറയുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ നമുക്കും എന്തെങ്കിലും ഹോപ്പ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹോം ആൻഡ് ബ്രേക്ക് ദ ചെയിൻ.